ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മുഖ്യ പ്രഭാഷകൻ, വേദിയിലും സദസ്സിലുമുള്ള മറ്റെല്ലാ മാന്യ വ്യക്തികളും, ചോറ്റാനിക്കര ഒരു ആയസ്കാലം മുഴുവൻ ചോറ്റാനിക്കര ഭവനത്തിൽ തിടമ്പേറ്റാൻ ഒരു ഭാഗ്യം ലഭിച്ച, അല്ലെങ്കിൽ ചോറ്റാനിക്കര നിവാസികളുടെ മുഴുവൻ കണ്ണിലുണ്ണിയല്ല, ജാതി മതഭേദമന്യേ എല്ലാവരുടെയും ഒരു കണ്ണിലുണ്ണിയായിരുന്നു ശിവക്കുട്ടി. ഒരു ചങ്ങല, ഞങ്ങളുടെ ഒരു തലമുറ എന്ന് പറയുമ്പോൾ ഒരു ചങ്ങലകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത് ഏതാനയാന്നല്ല, സീതക്കുട്ടി സീതക്കുട്ടി നേരത്തെ വിളിച്ചു പോകുന്ന ഒരു സ്കൂൾ കുട്ടികളും ആ ഒരു സ്കൂൾ ബാല്യം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സീതക്കുട്ടിയുടെ ഒരു അനശ്വരമായ ഒരു പ്രതിമ ഈ ചോറ്റാനിക്കരയിലേക്ക് സ്വാഗതം പോകുന്ന ചോറ്റാനിക്കരയുടെ നാളെ ചോറ്റാനിക്കരയുടെ മുഖമുദ്രയായി മാറാവുന്ന, ഇപ്പൊ പലപ്പോഴും നമ്മൾ തൃക്കോണത്തെ സ്റ്റാച്യുവിന്റെ ഒക്കെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ നമ്മൾ പറയും അത് തൃക്കോണത്തിനെയാണ് പറയും. അത്കണക്കിന് ഈ സീതക്കുട്ടി പ്രതിമ കാണുമ്പോൾ തന്നെ ഇത് ചോറ്റാനിക്കരയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു മുഖമുദ്രയായി മാറുന്ന ഈ പ്രതിമ നിർമ്മാണത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ പ്രിയകരനായ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ഉദ്ഘാടനത്തിലേക്ക് നമ്മുടെ എം എൽ എ അനൂപ് ജോസ് സാറ്, മുഖ്യപ്രാശസ്ത്യത്തിന് ദേവസ്വം ബോർഡ് മെമ്പർ മുരളി സാറ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റെല്ലാ വ്യക്തികൾക്കും ഞാൻ എൻ്റെ വ്യക്തിപര പേരിലും ഈ എൻ്റെ കമ്മിറ്റിയുടെ പേരിലും നന്ദി ഒറ്റവാക്കി സ്വാഗതം ആശംസിച്ചു. ഇവിടെ ആ സന്ദർഭത്തിൽ ഈ ഈ സ്ഥലം നമ്മൾ നിശ്ചയിച്ച സ്ഥലം അതൊരു മലിനമായി കിടന്ന തിരസ്കരിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട ഇടമായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് സീതക്കുട്ടിയുടെ പ്രതിമ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ എതിരഭിപ്രായങ്ങൾ ഉയർന്നു വരുന്ന നിലയുണ്ടായി. പക്ഷെ ഞങ്ങളന്നും ആളുകളോട് ഉറപ്പ് നൽകിയത് സീതക്കുട്ടിയുടെ പ്രതിമ സ്ഥാപിക്കുന്ന സമയത്ത് അത് ഏറ്റവും ഉചിതമായ സ്ഥലമാക്കി നമ്മൾ മാറ്റുമെന്നാണ്. ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടന്നിരുന്ന സ്ഥലം നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുകയും അതിനെ ഏറെക്കുറെ വിജയിക്കുകയും കഴിഞ്ഞു. പ്രതിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംഘാടക സമിതി രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയ സന്ദർഭങ്ങൾ, എന്നാൽ ഇതിനുവേണ്ടി അന്ന് എം എൽ എ ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ അതിനായി അനുവദിച്ചിരുന്നു. പക്ഷേ പി ഡബ്ല്യു ഡിയുടെ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ആ തുക വിനിയോഗിക്കാൻ കഴിയും. Thank you.
അതുണ്ടാക്കാം.